ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം അതായത് ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള പത്ത് വാഹനങ്ങളെ പറ്റിയാണ് ഇതിൽ മന്ത് ഓൺ മന്ത് കമ്പാരിസൺ ഉണ്ടാവും ഇവിടെ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരിത്തി സിസോക്കേഡി ഇക്കോ എന്ന് പറയുന്ന മിനി വാനാണ് ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം പതിനൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് ജൂലൈ മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല പന്ത്രണ്ടായിരത്തി മുപ്പത്തേഴ് വണ്ടികളുടെ സെയിൽസ് ഇതിനപ്പഴും കിട്ടിയതായിരുന്നു നൂറ്റി എഴുപത്തെട്ട് വണ്ടികളുടെ വ്യത്യാസവും വൺ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേൻ്റെ ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് വളരെ കുറവാണ് ഡിഗ്രോത്ത് റേറ്റ് അത് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഇപ്പം നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഡീഗ്രോത്ത് ഉള്ള ആറ് വണ്ടികളുടെ അടുത്തുണ്ട് പക്ഷേ എന്നാൽ അതിലുള്ളതും കൂടുതലും വളരെ കുറവ് ഡീഗ്രോത്ത് റേറ്റ് ഉള്ള വണ്ടികൾ തന്നെയാണ് ഇപ്പോൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇത് ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു വണ്ടിയാണ് എന്ന് വെച്ചാൽ വൺ പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റ് പറയുന്നത് തന്നെ വളരെ കുറവാണ് അതിലും താഴെ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വേറെയും വണ്ടികളുണ്ട് എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അതാണ് ഇക്വയുടെ കാര്യം പിന്നെ ഇതിന് വേറെ കോമ്പറ്റീഷനും ഇല്ല ഇനി നയൻത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫ്രോങ്സ് ആണ് മാരുതി സിസുക്കയുടെ പുതിയ ബലേനോ ബേസ്റ്റ് ക്രോസ് ഓവർ ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് വണ്ടികൾ സെയിലാണ് കിട്ടിയത് ജൂലൈ മാസത്തിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വണ്ടികൾ സെയിൽസ് ആയിരുന്നു ഇതിന് കിട്ടിയത് ഇവിടെ ഡിഫറൻസ് വന്നിരിക്കുന്ന എൺപത്താറ് വണ്ടികളെയും അതുപോലെ തന്നെ ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് സെവൻ പോയിന്റ് നയൻ ടു പെർസെൻറ്റേജും ആണ് ഇവിടെ ഇപ്പം സംഭവം ഈ വണ്ടിക്ക് ചെറിയൊരു ഡി ഗ്രോത്ത് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും പന്ത്രണ്ടായിരം വണ്ടികൾ വിറ്റു എന്ന് പറയുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല ഇത് ജൂലൈയിൽ പതിമൂവായിരം വിറ്റു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മന്ത് വൺ മന്ത് സെയിലിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് എന്നാൽ പോലും ഇതിൻ്റെ സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ ഇതിനൊരു ഡയറക്ട് ഡ്രൈവറായിട്ടൊന്നും പറയാനില്ല ഇതിൻ്റെ എഞ്ചിൻ ഒക്കെ വെച്ച് വൺ പോയിന്റ് ടു ലിറ്റർ കെ ട്വൽ എൻ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അല്ലെങ്കിൽ കെ ട്വൽ സി എന്ന് പറയാം അത് വെച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ യും എക്ല ടോപ്പൻ വേരിയൻസും ഇതിന്റെ പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യാം അത്രേ ഉള്ളൂ ഇനി അടുത്തതായി എയ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരത്തി സിസോക്കിയുടെ ആണ് എർട്ടികയ്ക്ക് കഴിഞ്ഞ മാസം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് നമ്മളിപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സെയിൽസ് വന്നിരിക്കുന്ന സെവൻ സീറ്റർ എം പി വി അല്ലെങ്കിൽ ഈ മൾട്ടി പർപ്പസ് അഥവാ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ കാറ്റഗറിയിൽ തന്നെ ഏറ്റവും അധികം സെയിൽസ് ഉള്ള വാഹനം എർട്ടിക തന്നെയാണ് ഇതിപ്പോൾ കുറെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് കാരണം ക്രിസ്റ്റയ്ക്കും മൈക്രോസ്റ്റിനും ഒന്നും അത്രയും സെയിൽ പിടിക്കാൻ പറ്റില്ല ഒന്നാമത് വലിയ വണ്ടികളാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് ഈ വണ്ടിക്ക് പിന്നെ അതൊന്നും എനിവേ ജൂലൈ മാസത്തിൽ ഇതിന് വളരെ കൂടുതലായിരുന്നു സെയിൽ പതിനാലായിരത്തി വണ്ടികളുടെ സെയിൽ ഇതിന് കിട്ടിയതായിരുന്നു അതിപ്പം കുറഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തേഴ് വണ്ടികളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർട്ടീൻ പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റേന് ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് അതാണ് നമുക്ക് ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് റേറ്റ് പക്ഷെ എന്നാൽ പോലും ഒരു എം പി വിക്ക് പന്ത്രണ്ടായിരത്തിനടുത്ത സെയിൽ എന്ന് പറയുമ്പോൾ ഒട്ടും മോശമല്ല ഇനി സെവൻ പൊസിഷൻ നിൽക്കുന്ന വാഹനം മാരുതി മാരുത്തിയ ഡിസയർ ആണ് ഡിസയറിന് കഴിഞ്ഞ മാസം പതിവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് ജൂലൈ മാസത്തിനും പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് വെറും നൂറ്റി രണ്ട് വാഹനങ്ങളിലെ വ്യത്യാസമുള്ളൂ ഈ നൂറ്റി രണ്ട് വണ്ടികളിലെ ചെറിയൊരു കുറവാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പോലും നമുക്കങ്ങനെ വലിയൊരു വ്യത്യാസമായിട്ടൊന്നും പറയാനില്ല ഓൾമോസ്റ്റ് തേർട്ടീൻ പോയിന്റ് ത്രീ കെയർ എടുത്താണ് ആവറേജ് സെയിൽസ് ഇതിനെ വന്ന് കിടക്കുന്നത് പിന്നെ സീറോ പോയിന്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഡി ഗ്രോത്ത് റേറ്റ് അതാണ് ഞാൻ പറഞ്ഞത് വൺ പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റായി ഇക്കോടെ വളരെ കുറഞ്ഞ ഗ്രോത്ത് റേറ്റിലും താഴെ ഈ വണ്ടി വേറെ ഗ്രോത്ത് റേറ്റ് ഇതാണ് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് അപ്പം അതാണ് ഡി ഗ്രോത്ത് റേറ്റിൻ്റെ സംഭവം ഇനി അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ സിക്സ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടയുടെ ക്രെറ്റാണ് ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വണ്ടികളുടെ സെയിലുമാണ് കിട്ടിയത് ജൂലൈ മാസത്തിൽ പതിനാലായിരത്തി അറുപത്തി രണ്ട് വണ്ടികളുടെ സെയിലുമായിരുന്നു വന്നത് ഇരുന്നൂറ്റി മുപ്പത് വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് വൺ പോയിൻറ്റ് സിക്സ് ത്രീ പെർസെൻറ്റേജ് ആണ് ഇതിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഡിഗ്രോത്ത് റേറ്റ് ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നതിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഡിഗ്രോത്ത് റേറ്റ് ഈ വൺ പോയിൻറ്റ് സിക്സ് ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ് അപ്പം ഇത് നമ്മുടെ ലിസ്റ്റിൽ തന്നെ മൂന്നാമതായി ഏറ്റവും കുറവാണെന്ന് പറയുമ്പോൾ ഏകയും നിങ്ങൾക്ക് ആ അടിഗ്രോത്തിൻ്റെ കണക്ക് ഊഹിക്കാവുന്നല്ലോ പിന്നെ ഇപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഫേസ് ലിഫ്റ്റ് ഡിവൈ നിൽക്കുകയാണ് അതിൻ്റെ യാതൊരു വ്യത്യാസവും സെയിൽസിൻ്റെ കാര്യത്തിൽ വണ്ടി കാണിക്കുന്നല്ലോ കേട്ടോ വെയിറ്റിംഗ് പീരീഡിൻ്റെ കാര്യത്തിലും അതിൽ അതുകൊണ്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല ആൾക്കാർ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലുമൊക്കെ ഈ വണ്ടി ഇഷ്ടംപോലെ തന്നെ വാങ്ങുന്നുണ്ട് ഫേസ് ലിഫ്റ്റ് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് അവസാനം ഒക്കെ വരും ഇനി അടുത്തതായി അഞ്ചാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചാണ് പഞ്ചിന് കഴിഞ്ഞ മാസം പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് ജൂലൈയിൽ പന്ത്രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടികളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് വണ്ടികളുടെ സെയിൽസിൻ്റെ വ്യത്യാസം അത്രയും പ്ലസ് ആണ് കേട്ടോ ആയിരിക്കുന്നത് ട്വൻറ്റി പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് അതാണ് നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ പറയാവുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ഗ്രോത്ത് റേറ്റ് എന്തായാലും നല്ലൊരു സെയിൽ തന്നെയാണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത് പതിനാലായിരത്തിനടുത്തൊരു മൈക്രോ എസ് യു വി എന്ന് പറയുന്ന പുതിയ സെഗ്മെൻറ്റിലെ ടാറ്റ ഒരു വണ്ടി ഇറക്കി ഇത്രയും സെയിൽ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശം കാര്യമല്ല കഴിഞ്ഞ മാസങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പത്ത് ടു പന്ത്രണ്ടായിരത്തിനിടയിലായിരുന്നു പഞ്ച് നോർമലി ആവറേജ് ചെയ്തുകൊണ്ടിരുന്നത് സെയിൽസിൻ്റെ കാര്യത്തിൽ ഇപ്പം അത് പിന്നെയും ഒന്നുകൂടെ കയറ്റി അവർ പന്ത് പന്ത്രണ്ട് കഴിഞ്ഞ് പതിനാലിൽ പിടിച്ചിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ നെക്സോണിൻ്റെ സെയിൽസ് കഴിഞ്ഞ മാസം കുറച്ച് കുറവായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചിലപ്പം പഞ്ചൻ്റെ സെയിൽസ് കുറച്ചുകൂടെ കൂട്ടി അത് യൂട്ടിലൈസ് ചെയ്തായിരിക്കാം ഇനി അടുത്തതായി ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതിയുടെ പുതിയ ബ്രസയാണ് ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വണ്ടികൾ സെയിൽസ് ആയിരുന്നു കിട്ടിയത് ഇവിടെ സത്യം പറഞ്ഞാൽ ബ്രസയും പഞ്ചും തമ്മിൽ സെയിൽസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം ഇല്ലയെന്നു വെച്ചാൽ ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ട് പക്ഷേ എന്നാലും വളരെ നേരിയ വ്യത്യാസമുള്ളൂ എന്തായാലും അമ്പത്തൊമ്പത് വണ്ടിയിലെടുത്തേ വ്യത്യാസമുള്ളൂ ആ ഒരു വ്യത്യാസത്തിലാണ് ബ്രസ ഫോർത്തും അതുപോലെ പഞ്ച് ഫിഫ്തും വന്നാൽ ഏതായാലും അത് പൊട്ടേ നമുക്ക് ജൂലൈ മാസത്തെ വെച്ച് കമ്പയർ ചെയ്യാം ജൂലൈയിൽ ബ്രസയ്ക്ക് പതിനാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വണ്ടികളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വണ്ടികളുടെ സെയിലിൻ്റെ വ്യത്യാസവും ലെവൻ പോയിൻറ്റ് നയ വൺ പെർസെൻറ്റേജിൻ്റെ ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ കഴിഞ്ഞ മാസം ബ്രസയ്ക്ക് വന്നിരിക്കുന്നത് നമ്മൾ മറ്റേ ഇരട്ടികേടെ കേസ് പറഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്ന മറ്റൊരു വണ്ടി കൂടിയാണ് ബ്രസെന്ന് പറയാം പക്ഷെ എന്നാലും സെയിൽസ് അത്ര മോശമൊന്നുമല്ല കേട്ടോ ഇനി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതിയുടെ പുതിയ പുതിയതല്ല ഓക്കെ ഒരു നോർമൽ റേഞ്ച് ിൽ നിൽക്കുന്ന വേഗനാറാണ് ഇതിന് ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ കിട്ടിയതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഷൈൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ചെറിയ ചെറിയ കുറച്ച് കോസ്മെറ്റിക് വ്യത്യാസങ്ങളുണ്ടായിരുന്നുള്ളൂ എനിവേ ഇതിന് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് വണ്ടികളുടെ സെയിലാണ് ഓഗസ്റ്റിൽ കിട്ടിയത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വണ്ടികളുടെ സെയിലാണ് ജൂലൈയിൽ കിട്ടിയത് രണ്ടായിരത്തി അറുന്നൂറ്റെട്ട് വണ്ടികളുടെ വ്യത്യാസം ഇരുപതേ പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് വന്നിരിക്കുന്നത് അത് നമ്മൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പഞ്ച് കഴിഞ്ഞാൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് അതും കുഴപ്പമൊന്നും ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ കുറച്ച് കാലം ടോപ്പ് വൺ കണ്ണിലൊക്കെ നിന്നിരുന്നതാണ് നമ്മുടെ ഈ ടോപ് ടെൻ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ താഴേക്ക് വന്നു എന്നേ ഉള്ളൂ പിന്നെ കഴിഞ്ഞതിന് മുന്നേ ജൂലൈ മാസത്തിൽ സെയിൽസ് വളരെയധികം താഴേക്ക് പോയി പക്ഷെ എന്നാലും കഴിഞ്ഞ മാസം മുന്നേ മാരുതി തിരിച്ചു പിടിച്ചു എന്ന് പറയാം ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതിയുടെ ബലേനോ ആണ് ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് ജൂലൈയിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വണ്ടികളുടെ സെയിലുമാണ് കിട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വണ്ടികളുടെ വ്യത്യാസവും ടെൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് അതെന്തായാലും ഒട്ടും മോശമുള്ള ഇതിൻ്റെ സെയിൽ ധിക മോശമല്ല ഈ ബലയനവും കുറച്ച് മാസങ്ങളിൽ നമ്പർ വൺ പൊസിഷനിലൊക്കെ നിന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഈ പൊസിഷനിൽ എവിടെയെങ്കിലുമൊക്കെ ബലേനോ കാണും അത് ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് ഈ മേജർ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമാണ് ഇത്രയും സെയിൽസ് പിന്നെയും കൂടിയത് ഒരിടേക്ക് അത്യാവശ്യം ഒന്ന് താഴേക്ക് പോയി തുടങ്ങിയായിരുന്നു പക്ഷേ അപ്പോഴേക്കും അവർ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്ന സെയിലിൻ്റെ കാര്യം കൂടി നന്നായിട്ട് റെഡിയാക്കി ഇപ്പം സെയിലിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഈ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി നമ്പർ വൺ വാഹനം അത് പുതിയതല്ലാത്ത അതല്ലാത്ത ഫേസ് ലിഫ്റ്റിൻ്റെ ഡ്യൂ ആയി നിൽക്കുന്ന പഴയ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റാണ് ഈ സ്വിഫ്റ്റ് ഇപ്പോൾ തേർഡ് ജനിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഫോർത്ത് ജെൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരും എന്നാൽ പോലും ഇപ്പോഴും പല മാസങ്ങളിലും നമ്പർ വൺ വാഹനം സ്വിഫ്റ്റ് തന്നെയാണ് ചില മാസങ്ങളിൽ വാഗനാറോ ആവാറുണ്ട് സ്വിഫ്റ്റോ ആവാറുണ്ട് ബലനോ ആവാറുണ്ട് ഇത് രണ്ട് മൂന്ന് വണ്ടികളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കും ഈ ഓഗസ്റ്റ് മാസത്തിൽ സ്വിഫ്റ്റിന് പതിനെട്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് വണ്ടികളുടെ സെയിലാണ് കിട്ടിയത് ജൂലൈയിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വണ്ടികളുടെ സെയിലായിരുന്നു വ്യത്യാസം എഴുന്നൂറ്റി അമ്പത്തേഴ് വാഹനങ്ങളുടെയും ഫോർ പോയിൻറ്റ് ടു ടു പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ ഇതിന് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫോർ ജൻ മേജർ അപ്ഡേറ്റ് ആണ് ഇനിയിപ്പോൾ വരാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചാലും കൂടെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് പുതിയ ജനറേഷൻ വരുമ്പോൾ എടുക്കുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കാരണം പുതിയ ജനറേഷൻ ലുക്ക് ചെയ്യൽ ഇപ്പോൾ ഒരു കുളാക്കുമെന്ന് നമുക്കറിയില്ല ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ